നമസ്കാരം അഞ്ചു തെങ്ങ് കായലിൽ ഇന്നലെ പൊലിഞ്ഞ ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായ കേവലം ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ബാലു എന്ന പോലീസുകാരൻ ആരുടെ പ്രതീകമാണ് എങ്ങനെയാണ് രക്തസാക്ഷിയായത് ഈ ബാലുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെയേറെ ഖേദം തോന്നും അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്നു വലിയ പ്രതീക്ഷകളോടുകൂടി ജീവിതത്തിലേക്ക് കടന്നു വന്നയാളാണ് അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായി ശാന്തമായി ജീവിക്കാൻ ആഗ്രഹിച്ച പല ടെസ്റ്റുകളും എഴുതി അങ്ങനെ പോലീസിൽ അദ്ദേഹത്തിന് പതിനൊന്ന് മാസം മുൻപ് പ്രവേശനം കിട്ടുന്നു സിവിൽ പോലീസ് ഓഫീസറായി അതായത് നമ്മുടെ പഴയ പോലീസ് കോൺസ്റ്റബിളായി ഇതിനിടയിൽ അദ്ദേഹം എസ് ഐ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് വൈകാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും എസ് ഐ ആയി അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടേണ്ടതാണ് അങ്ങനെ ഒരു സബ് ഇൻസ്പെക്ടർ ആവാൻ കാത്തിരിക്കുമ്പോഴാണ് ബാലുവിനെ ഇന്നലെ മരണം വിളിച്ചത് ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് ഒന്ന് എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണ് ബാലു കൊല്ലപ്പെട്ടത് അതിനാരാണ് ഉത്തരവാദി എന്നതാണെങ്കിൽ രണ്ടാമത്തേത് ബാലുവിൻ്റെ സ്ഥാനത്ത് ഒട്ടകം രാജേഷ് എന്ന് പറയുന്ന ആ കുപ്രസിദ്ധനായ ക്രിമിനലായിരുന്നു ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി മരിച്ചതെങ്കിൽ എത്രമാത്രം കോലാഹലമുണ്ടാവുമായിരുന്നു എന്നതാണ് നമുക്കറിയാം കേസന്വേഷണത്തിൻ്റെ ഭാഗമായി വള്ളത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ബാലു മുങ്ങി മരിക്കുന്നത് കേസ് അന്വേഷിച്ച് പ്രതിയെ പിടിച്ചുകൊണ്ടുവരുന്ന വഴിയിൽ ബോട്ട് മുങ്ങി പ്രതി മരിച്ചിരുന്നെങ്കിൽ ആ പോലീസുകാരുടെ ജീവിതം എത്ര ദുരിതപൂർണമാകുമായിരുന്നു എന്തെല്ലാം വാർത്തകൾ വരുമായിരുന്നു എത്രമാത്രം ചർച്ചയുണ്ടാകുമായിരുന്നു എന്നാൽ മരിച്ചത് ഒരു പോലീസുകാരനായതുകൊണ്ട് കേവലം ഒരു വാർത്തയിൽ ഒതുങ്ങിയിരിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പോലീസിൻ്റെ അട്രോസിറ്റിയെക്കുറിച്ച് നമ്മൾ കൂടെ കൂടെ അലറി വിളിക്കാറുണ്ടെങ്കിലും പോലീസുകാർ അവരുടെ ജീവിതം എത്ര റിസ്ക്കിലാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത് അവർ പലപ്പോഴും നമ്മൾ ഉറങ്ങുമ്പോൾ ഉറങ്ങാതിരിക്കുന്ന അവരുടെ രീതിശാസ്ത്രം നമ്മൾ ആലോചിക്കണം പ്രത്യേകിച്ച് പോലീസുകാർ അതായത് നമുക്ക് കോവിഡ് വരുന്നു നമ്മൾ ഭയന്ന് വീട്ടിലിരിക്കുന്നു വീട്ടിൽ പോലും മാസ്ക് ധരിക്കുന്നു എന്നാൽ അവർ തെരുവിലിറങ്ങണമായിരുന്നു മാസ്ക് ധരിക്കുന്നു എന്ന് ഉറപ്പാക്കണമായിരുന്നു മാസ്ക് ധരിക്കാതെ പിടിക്കുന്ന ഒരാൾ അയാൾ കോവിഡ് രോഗിയാണെങ്കിൽ ആ കോവിഡ് ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നു അങ്ങനെ ഏതു തരത്തിലുള്ള ഉണ്ടായാലും അവർ ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തെരുവിലിറങ്ങുകയും എന്നാൽ തുടർച്ചയായി അവരിൽ ചിലർ കാട്ടുന്ന വീഴ്ചകളുടെ പുറത്ത് അപമാനിക്കപ്പെടുകയും ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് ഖേദകരമായ ഒരു അവസ്ഥയുണ്ട് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ മഹാഭൂരിപക്ഷവും നന്മയുള്ളവരും സ്നേഹമുള്ളവരുമാണ് ഞാൻ കഴിഞ്ഞ ദിവസം അലക്സാണ്ടർ ജേക്കബ് ഐ പി എസിൻ്റെ ഇൻറ്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹത്തിന് ഒരു മൃതദേഹം കാണാനുള്ള ശേഷി പോലുമില്ല കരഞ്ഞു പോകുന്ന ഒരു മനുഷ്യൻ പിന്നെയാണോ വെടിവെയ്ക്കാൻ കഴിയുന്നത് അദ്ദേഹം ഡി ജി പി പദവിയിൽ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ് മറ്റുള്ളവരെ സഹായിക്കുക പ്രതിഫലമില്ലാതെ ജോലി ചെയ്യുക എന്നതൊക്കെ ആഗ്രഹിച്ചിരുന്ന മനുഷ്യനാണ് ആ അലക്സാണ്ടർ അത്തരത്തിൽ നന്മ മാത്രമായി ജീവിക്കുന്ന അനേകം ഉന്നതരായ പോലീസുകാരുമുണ്ട് തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവർക്കാവട്ടെ സ്വാതന്ത്ര്യവും അവകാശവും ഒന്നുമില്ല അവമാനം മാത്രമാണ് മിച്ചം എന്തായാലും ഈ ബാലുവിൻ്റെ മരണത്തിൽ ആദ്യം ചർച്ച ചെയ്യേണ്ടത് ആ രക്തസാക്ഷിത്വത്തെ നമ്മൾ വിലമതിക്കാത്തതിനെക്കുറിച്ച് തന്നെയാവണം രണ്ടാമത്തെ സുപ്രധാനമായ ചോദ്യം എങ്ങനെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി മുങ്ങി മരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കാലം ഏതാണ്ട് രണ്ടോ മൂന്നോ ഡി വൈ എസ് പിമാരുടെ നേതൃത്വത്തിൽ പല പോലീസ് സംഘം ഒട്ടക രാജേഷിനെ പിടിക്കുന്നതിന് വേണ്ടി എത്തുകയും അവർ ചെറുവള്ളങ്ങളിലായി പലയിടങ്ങളിൽ നിന്നും ഈ ദ്വീപിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്യുകയാണ് അഞ്ചുതെങ്ങ് കായലിലെ പൊന്നിൻ തുരുത്തെ എന്ന ദ്വീപിലായിരുന്നു ഒട്ടകം രാജേഷ് ഒളിവിൽ താമസിക്കുന്നതായി മനസ്സിലാക്കുന്നത് അങ്ങനെ പല സംഘങ്ങളായി പോകാൻ തീരുമാനിക്കുന്നു വർക്കല സർക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ സി പി ഒ പി എസ് പ്രശാന്തും ഈ പറയുന്ന ബാലുവും മറ്റൊരു പോലീസുകാരനും കൂടാതെ വള്ളക്കാരനും നാല് പേരൊരു വള്ളത്തിൽ അങ്ങോട്ട് പോകുന്നു അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും എത്താൻ തീരുമാനിക്കുന്നു അങ്ങനെ ഒരുമിച്ച് അവിടെ എത്താൻ അവർ പദ്ധതി ഇടുന്നു പക്ഷേ അതിനു വേണ്ടി പോയ വള്ളം വെള്ളം കയറി മുങ്ങുകയാണ് ചെളിയിലേക്ക് താഴുന്നു എല്ലാവരും എടുത്തു ചാടുന്നു ബാലുവിനെ കാണാതെ പോകുന്നു മറ്റുള്ളവരെ വന്ന് രക്ഷിക്കുകയാണ് അടുത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ബാലു നീന്തറിയാത്ത ആളായതുകൊണ്ട് ചെളിയിൽ താഴ്ന്നുപോയി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയും സുപ്രധാനമായ ഒരു ഓപ്പറേഷന് വേണ്ടി കേരള പോലീസ് ഒരുങ്ങുമ്പോൾ വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്തു തരത്തിലുള്ള കണക്കുകൂട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഒട്ടക രാജേഷ് എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധനായ ക്രിമിനലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മുങ്ങിത്താഴാൻ ഇടയുള്ള ഒരു വള്ളത്തിൽ അവർ യാത്ര ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇവർ മൂന്നോ നാലോ സംഘങ്ങളായി അവിടെ എത്തിയാലും ഒട്ടകം രാജേഷിനെ പോലൊരു ക്രിമിനലിന് അദ്ദേഹം കൊലപാതകിയാണ് കുത്തിക്കൊന്നതിന് ശേഷം അവിടെ പോയയാളാണ് ഗുണ്ടാപ്പകയുടെ ഭാഗമായി ഒരാളെ വെട്ടിക്കൊന്ന് കാല് വെട്ടി നുറുക്കി തെരുവിലേക്ക് ഇറങ്ങിയിട്ട് പോയ പ്രതിയാണ് ആ പ്രതിയെ പിടിക്കുന്നതിന് വേണ്ടി എന്ത് സംവിധാനമാണുള്ളത് നീന്തറിയാൻ കഴിയാത്തവരെ എന്തുകൊണ്ടാണ് ഇത്രയും നീണ്ട ഒരു കായലിൽ യാത്ര ചെയ്യാൻ വിട്ടത് എന്തുകൊണ്ടാണ് ഒരു യന്ത്ര ബോട്ടില്ലാതെ ഇത്തരം വള്ളത്തിൽ പോയത് എന്തുകൊണ്ടാണ് ഹെലികോപ്റ്റർ പോലെയുള്ള സംവിധാനങ്ങളുടെ സഹായം തേടാതിരുന്നത് അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് എന്തുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ലൈഫ് ജാക്കറ്റ് ധരിക്കാതിരുന്നത് തിരുവനന്തപുരത്ത് ഒരുപാട് ചെറിയ കായലുകളുണ്ട് ഒരുപാട് നദികൾ വന്ന് കടലിലേക്ക് ചേരുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് ചെറിയ കായലുകൾ ഈ കായലുകളിലൊക്കെ നിർബന്ധമായും നമ്മൾ ലൈഫ് ജാക്കറ്റ് ധരിക്കണമെന്നാണ് നമ്മുടെ വൈപ്പ് ഇപ്പം പൂവാറിൽ ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട് പൂവാറിൽ വാസ്തവത്തിൽ ചെറിയ തോടാണ് കായലിലേക്ക് കയറുന്നതിന് മുൻപ് പൂവാറിൽ നമുക്ക് ഒരുപാട് ചെറിയ തോടാണ് അവിടെ വലിയ കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല നീന്തി കയറാറുള്ളൂ വലിയ ഒരു കായലല്ല പക്ഷേ ഈ ബോട്ട് സർവീസിൽ നമ്മൾ പോകുമ്പോൾ പോലും നിർബന്ധമാണ് ലൈഫ് ജാക്കറ്റുകൾ അങ്ങനെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിർബന്ധമാക്കുന്ന ഈ ലൈഫ് ജാക്കറ്റുകൾ ധരിക്കാതെ എന്തുകൊണ്ടാണ് ഇത്രയും ദീർഘദൂരം ഒരു കായലിലൂടെ പോലീസ് ഉദ്യോഗസ്ഥർ യാത്ര ചെയ്തത് അതും ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ചോദിക്കേണ്ടതാണ് നമ്മുടെ പോലീസ് സേനയ്ക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് അതിനുള്ള സംവിധാനം കാണില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താൻ തീരുമാനിക്കുമ്പോൾ അതിനുള്ള സംവിധാനം കൊടുക്കാൻ നമ്മുടെ പോലീസിന് ശേഷി ഉണ്ടാവില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും പറയാറുണ്ട് അവരുടെ കയ്യിലെ കാശെടുത്താണ് അവർ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള ചെലവുകൾ വഹിക്കുന്നതെന്ന് അങ്ങനെയാണ് പലപ്പോഴും കൈക്കൂലി വാങ്ങേണ്ടി വരുന്നത് കാരണം പല പ്രാദേശിക സഹായങ്ങളും ചേർന്ന് പോലീസിൻ്റെ ഫണ്ടൊന്നും കിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ പേടിപ്പിച്ച് വരട്ടി ചേണി ഇപ്പോൾ അത് പറ്റില്ല മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വൈറലാക്കും പിന്നെ കയ്യിലിരിക്കുന്ന പണം എടുത്തു കൊടുക്കണം അതുപോലെ ഈ വള്ളം പിടിക്കാൻ പ്രൊവിഷൻ കാണില്ല ഒരു ബോട്ട് പിടിക്കാൻ പ്രൊവിഷൻ കാണില്ല അല്ലെങ്കിൽ ഈ ലൈഫ് ജാക്കറ്റ് ഉള്ള സംവിധാനം ഒരുക്കാൻ പ്രൊവിഷൻ കാണില്ല നമ്മുടെ പോലീസ് പഠിക്കേണ്ടിയിരിക്കുന്നു നന്നാവേണ്ടിയിരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയാതെ പോലീസിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല അവർക്ക് ആവശ്യത്തിന് ആയുധങ്ങൾ കൊടുക്കണം അവർക്ക് ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കണം ഒരു ദ്വീപിൽ ഒറ്റകരിക്കുന്ന ഒരു പ്രതിയെ പിടിക്കാൻ പോകണമെങ്കിൽ ആവശ്യത്തിനുള്ള ആയുധങ്ങളും പിൻബലവും യന്ത്രസാമഗ്രികളും കൊടുക്കണം ഏറ്റവും കുറഞ്ഞത് സ്പീഡ് ബോട്ടെങ്കിലും കൊടുക്കണം നാണക്കേടാണ് ഒരു വള്ളത്തിൽ പോയി ആ വള്ളത്തിൽ വെള്ളം കയറി മുങ്ങി അന്വേഷണ ഉദ്യോഗസ്ഥനടക്കമുള്ളവർ ജീവൻ മരണത്തിലൂടെ തിരിച്ചുവിട്ടു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചുപോയി എന്ന് പറയുന്നത് കേരള സേനയ്ക്ക് നാണക്കേടാണ് അതുകൊണ്ട് എന്താണ് നമ്മുടെ പോലീസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി ഇരട്ടച്ചങ്കനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ബഹളം വയ്ക്കുമ്പോൾ പോലീസിന് അടിസ്ഥാന സൗകര്യം പോലുമില്ലേ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പോലീസിനെ അന്വേഷിക്കുമ്പോൾ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ബാധ്യതയെങ്കിലും സർക്കാർ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു ബാലുവിനെ അഭിവാദ്യങ്ങളും ആദരാഞ്ജലികളും